ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജി ഗോൾഡ് ഗോൾഡൻ ഡയമണ്ടിലാണ് കേട്ടോ. ഇവരെ ഒരുപാട് ഷോറൂമുകൾ പല സ്ഥലങ്ങളിലായിട്ടുണ്ടെങ്കിലും കണ്ണൂർ ഇപ്പോൾ ഇതാദ്യമായിട്ടാണ് കേട്ടോ. ഇത് ഇനോഗ്രേഷൻ്റെ ദിവസം ഞാനവിടെ പോയപ്പം നല്ല അടിപൊളി കളക്ഷൻസ് ഉള്ള ബാങ്കിൾസും മാലകളും അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് വീടെടുത്തതാണ് കേട്ടോ. ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ ചെറിയ പണിക്കൂലി മാത്രമാണ് കേട്ടോ ഉള്ളത്. അതായത് ഹോൾസെയിൽ റേറ്റിലാണ് ഇവർ കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇവിടെ ഒന്ന് പോയി നോക്കണം കേട്ടോ. കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയും കാണാത്ത അത്രയും നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. തൂക്കം കൂടുതൽ വേണ്ട ആൾക്കാർക്ക് തൂക്കം കൂടുതലുള്ള ടൈപ്പും സിമ്പിളായിട്ട് ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സിമ്പിളായിട്ടുള്ള മോഡലും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട കുറച്ച് ബാംഗിൾസിൻ്റെ മോഡൽസ് ഞാനിവിടെ കാണിക്കാം കേട്ടോ. നെക്ലേസുകളെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടെ അതിൻ്റെ ഒരു വലിയൊരു ശേഖരം തന്നെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഒരുപാട് നല്ല നല്ല മോഡൽസ് ഉണ്ട് കേട്ടോ. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ആൻറ്റി കളക്ഷൻസിലുള്ള മാലകളായാലും വളകളായാലും നല്ല പണിക്കൂലി കൊടുക്കണമല്ലേ. പക്ഷേ ഇവിടെ നമുക്കൊരു മിതമായ രീതിയിൽ മാത്രമാണ് കേട്ടോ ഇവരെ നമ്മളുടെ അടുത്ത് പണിക്കൂലി വാങ്ങിക്കുന്നുള്ളൂ. ആൻറ്റിക്ക് മാത്രമല്ല കേട്ടോ, സിംഗപ്പൂർ, സിഗ്നിറ്റി, ബോംബെ എന്ന് വേണ്ട എല്ലാ മോഡലുകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങളെ പരിചയത്തിൽ ആർക്കെങ്കിലും ഗോൾഡ് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ആരെങ്കിലും വെഡ്ഡിങ് പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം കേട്ടോ. അത്രയും എന്താ പറയുക, നമുക്ക് എന്തായാലും പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. അത്രയും നല്ല മോഡൽസാണ് കേട്ടോ ഇവിടെ ഉള്ളത്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കല്യാണ പാർട്ടികൾക്ക് ആവശ്യമുള്ളതുപോലുള്ള ലൈറ്റ് വെയ്റ്റ് ഗോൾഡുകളുണ്ടല്ലോ, അതിൻ്റെ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന അത്രയും നല്ല ട്രെൻഡിങ് മോഡൽസ് തന്നെ കിട്ടുമെന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്തായാലും ഈ ഷോപ്പൊന്ന് വിസിറ്റ് ചെയ്യണം. കുട്ടികളെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളെ വലിയ ആൾക്കാരെ എന്തെല്ലാം മോഡലുണ്ടോ അതൊക്കെ കുട്ടികളിലും വരുന്നുണ്ട്. അപ്പം ഞാൻ കൂടുതലായി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഇനോഗ്രേഷൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടാലോ. ഇനോഗ്രേഷൻ ചെയ്യാൻ വേണ്ടി വന്നത് ആക്ടറും സിംഗറുമായിട്ടുള്ള റിമി ടോമിയും സെയ്ദ് റഷീദ് അലി ഷിഹാബ് തങ്ങളും കൂടിയാണ് കേട്ടോ. ഔപചാരിക ഉദ്ഘാടന ചടങ്ങ് ഇപ്പോൾ ഇവിടെ നടക്കുകയാണ്. ഏറ്റവും ബഹുമാനായ സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ നിങ്ങളുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം ഈ ഒരു വേദിയിൽ വെച്ച് നിർവഹിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിട്ട് ചേർന്ന മുഴുവൻ ആളുകൾക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ ഡയമണ്ട് സെഷന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിരിക്കുന്നത് നമ്മുടെ കണ്ണൂരിനെ കാണാനായി, കണ്ണൂരിലെ പ്രിയപ്പെട്ട ജനങ്ങളെ കാണാനായി റിമി ടോമി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നല്ല വെയിലാണ്, നല്ല ചൂടാണ്, ബട്ട് സ്റ്റിൽ എല്ലാവരും നമ്മളെ കാണാനായി, റിമി ചേച്ചിയെ കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓഡിയൻസ് നല്ലൊരു കയ്യടി എടുക്കും എല്ലാവരും ചേർന്ന്. നമുക്ക് എല്ലാവരും ചേർന്ന് തല്ലൊരു ശബ്ദം ഉണ്ടാക്കുമോ, ഒരു നല്ല മൂന്ന് പറഞ്ഞേ നമ്മുടെ ഇപ്പൊ കയ്യടിക്കാൻ വകുപ്പില്ല, എല്ലാവരുടെ കയ്യിലും ഫോണാണ്. സോ ഇറ്റ്സ് ബെറ്റർ ടു മേക്ക് സം നോയ്സ് അല്ലേ. നമുക്ക് റിമി ചേച്ചിക്ക് എന്താ പറയാനുള്ളത് കേൾക്കണ്ടേ, വേണ്ടേ? യെസ്, ഇരുപത് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ജ്വല്ലറി ആണ്. ഞങ്ങളുടെ കണ്ണൂർ ടൗണിലെ ആദ്യത്തെ ഷോറൂം ആണ്. വാട്ട് യു ഹാവ് ടു സേ? ഐ ഹാവ് ടു സേ
ആരെ എന്നോട് മലയാളം വരാൻ പറഞ്ഞു, മലയാളമേ അറിയത്തുള്ളൂ. എത്തിയിരിക്കുകയാണ്. അപ്പൊ വീണ്ടും ഇതുപോലെ സജീവമായിട്ട് നമുക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ഓണം നമ്മൾ ഗംഭീരമായിട്ട് അടിച്ചു പൊളിക്കുന്നു. ഭയങ്കര സന്തോഷം. ഈ ഓണ സമയത്ത് തന്നെ ജി ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കണ്ണൂർ ഈ ടൗണിൽ തന്നെയുള്ള എത്രയോ സ്ഥാപനങ്ങൾ അവർക്കുണ്ട്. അപ്പൊ അത്രയും ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ജ്വല്ലറി എന്ന രീതിയിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഒരുപാട് ബ്രാഞ്ചസ് ഇനിയും വരട്ടെ. ആദ്യം തന്നെ ഇത് എന്നെ വിളിച്ചത് അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാണ്ട് വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. റസാഖ് എഴുതി വെട്ടിപ്പോയി, വെട്ടിക്കളഞ്ഞിരിക്കുന്നു. അത് ആരെയും വെട്ടി ആ പാർട്ട്ണറെ? നിങ്ങൾ കട നന്നായി പോ, പാർട്ട്ണറെ വെട്ടാൻ പാടില്ലായിരുന്നു. റസാഖ് സലാമുക്ക അവർക്ക് മൂന്ന് പേർ ഗംഭീരമായൊരു കൈയടി. അവർ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അധ്വാനിച്ച് ഒരു സ്വർണ്ണക്കട തുടങ്ങിയിരിക്കുന്നു. അതിൽ ഇനാഗ്രേഷൻ ചെയ്യാൻ വരാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ പിന്നെന്താ, അപ്പോ ഇനി എന്ത് വേണ്ട? പൊക്കോട്ടെ, അതിനു ശേഷം അങ്ങനെ പോകാൻ പറ്റില്ലല്ലേ. ചൂടാണ് വെയിലാണ് പറയുമ്പോ ഗോൾഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പേര് കൃഷ്ണദാസ് ചേട്ടൻ. യെസ്, കൃഷ്ണദാസ് ചേട്ടനും കൂടി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എ കെ ജി എസ് എം എയുടെ സി ബി കൃഷ്ണദാസ് അദ്ദേഹം ഇവിടെ എത്തിച്ചു തന്നിരിക്കുകയാണ്. നമ്മുടെ നറുക്കെടുപ്പ് നടക്കുകയാണ്. നമ്മുടെ പ്രിയ താരം രവി സ്വാമിയുടെ സാന്നിധ്യത്തിൽ ആർക്കാണ് ഈ ഒരു സ്വർണ്ണ നാണയം? മൂന്ന് സ്വർണ്ണ നാണയങ്ങളാണ് ഞങ്ങൾ നൽകാൻ പോകുന്നത്. അത് ആർക്കാണെന്ന് നമുക്കറിയാം. സ്വർണ്ണ നാണയമാണ്, മൂന്ന് പേർക്ക്, ഒരാൾക്കല്ല, മൂന്ന് പേർക്കാണ് നൽകുന്നത്. ഓക്കെ, മൂന്ന് ഒരേ സമ്മാനങ്ങളാണ്, മൂന്ന് പേര് നമുക്ക് എടുക്കാം. സ്വർണ്ണ നാണയങ്ങളാണ് അല്ലേ? ഓണത്തിന് അവർക്ക് എന്തൊരു സന്തോഷമായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് മുഹമ്മദ് അൻസാരി. മുഹമ്മദ് അൻസാരി ഇവിടെ ഉണ്ടോ? പള്ളിക്കുന്നുമ്പ്രം, പള്ളിക്കുന്നുമ്പ്രം എത്തിയ മുഹമ്മദ് അൻസാരി. ഫോൺ നമ്പരും പറയണം? വേണ്ട. ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഉണ്ടാവണമെന്നുണ്ടോ അല്ലെങ്കിൽ വിളിച്ചു കൊടുത്തോ? വിളിച്ചു കൊടുത്തോ. ഓക്കെ, ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് വിളിച്ചിട്ട് അത് കൈമാറുന്നതായിരിക്കും. ഇനി അടുത്ത നിരക്കുണ്ട്. എസ് എം എയുടെ കണ്ണൂർ പ്രസിഡന്റ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അടുത്ത നിരക്ക് നിങ്ങൾ ആർക്കാണ് നമുക്ക് നോക്കാം അല്ലേ? യെസ്, ഈ ഒരു സ്വർണ്ണ നാണയം ആർക്കാണ് ലഭിക്കാൻ പോലെ എന്ന് നമുക്ക് നോക്കാം. അടുത്തത് ചെസ് നമ്പർ 183 അബ്ദുൾ വാഹിദ് തളിപ്പറമ്പ് വരാൻ സാധ്യത. ഇത്ര ദൂരമുള്ളവിടെ വന്നിട്ടുണ്ടാകും. തളിപ്പറമ്പ് അബ്ദുൾ വാഹിദാണ്. എന്തായാലും ഇതൊക്കെ ഈ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവരൊക്കെ തന്നെ നല്ല വർഷമായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും പേര് ഇനി നറുക്കെടുപ്പ് കിട്ടും അല്ലെ? ഭാഗ്യശാലികൾ തീർച്ചയായിട്ടും. ഇനി ഒന്ന് നെക്സ്റ്റ് എടുക്കുന്നതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ആർജി മുസാഫ് കണ്ണൂർപ്പമ്മലെ ആർജിയാണ് പ്രിയപ്പെട്ട അവതാരകനാണ്. സാമൂഹ്യ സേവന രംഗത്തൊക്കെ എന്നറിയി നൽകുന്ന ഒരു വ്യക്തിത്വമാണ് ആർജി മുസാഫ്. അടുത്ത ലോട്ട് എടുത്തിരിക്കുന്നു. ഈ ഭാഗ്യശാലിയാണ് നമുക്ക് നോക്കാം. പകുതി ഉള്ളോട്ട് പേര് കേൾക്കാം. പക്ഷെ ആത്മിക ഡി ഡി പി പി നമ്പർ ഉണ്ടോ? നമ്പർ ക്ലിയർ ആണെങ്കിൽ നമുക്ക് അത് കൺഫേം ചെയ്യാം, അല്ലെങ്കിൽ മാറ്റിയെടുക്കാം. നമ്പർ വായിക്കാൻ പറ്റുന്നുണ്ടോ? വായിക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, എല്ലാം വായിച്ചെടുക്കും ഞങ്ങൾ. ബുദ്ധിമുട്ടാണ്, എന്നാ കിട്ടാം, കൺഫേം ചെയ്യാം. ഇല്ല, വായിച്ചെടുക്കാൻ പറ്റും, പറ്റും അല്ലേ? ഓക്കെ, എന്നാലും നമ്മുടെ മൂന്ന് ഭാഗ്യശാലികളായി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. മണ്ണൂരുള്ള ആത്മിക ഉണ്ടോ? ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളത്, ഇവിടെ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളത് വിളിച്ച് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് മൂന്ന് സ്വർണ്ണ നാണയം കേട്ടോ. ഓരോരുത്തർക്കും ഓരോന്ന് വീതം